മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ നടന്മാരിൽ ഒരാളാണ് ബാല. എന്നാൽ ബാലയുടെ പുതിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആസ്തിയുടെ 60 മുതൽ 70% മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് താരം. ലോക്ക്ഡൌൺ സമയത്താണ് തന്റെ കൈവശമുണ്ടായിരുന്ന 70% സ്വത്തുക്കളും നഷ്ടപ്പെട്ടത്. പിന്നീട് കൈക്കൊണ്ട തീരുമാനങ്ങളാണ് ജീവിതത്തിൽ വഴിത്തിരിവായതെന്നും താരം പറയുന്നു. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായി സഹായം നൽകുന്ന ബാലയുടെ തന്നെ ലീവ് ടു ഗീവ് എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് താരം വ്യക്തമാക്കിയത്. 2020 ലോക്ക്ഡൌൺ തുടങ്ങിയത് മാർച്ചിലാണ്. ഫെബ്രുവരിയിൽ തന്നെ അതിന്റെ സൂചനകളൊക്കെ ആരംഭിച്ചു. ഇതിപ്പോൾ പറയാനുള്ള കാരണം, കഴിഞ്ഞ ഡിസംബറിലും ജനുവരിയിലുമായി തന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിരുന്നു. ചിലർക്ക് അതെന്താണെന്ന് മനസ്സിലാവും. അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് താൻ പോകുന്നില്ല. 5 ഇൻഡസ്ട്രികളിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്റെ പൈസ അതിൽ 60 മുതൽ 70% വരെ തനിക്ക് നിർബന്ധിതമായും കൊടുക്കേണ്ടി വന്നു. സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ താൻ ആരോടും തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ സ്വത്തുക്കൾ നൽകാൻ ഞാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നുവെന്നും താരം പറയുന്നു. വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന ചോദ്യം പിന്നെയും പിന്നെയും മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. മാർച്ചിൽ ലോക്ക്ഡൌൺ വന്നപ്പോൾ ഭാവിയിലുള്ള പ്രൊജക്ടുകളും നിർത്തിവെക്കേണ്ടി വന്നു. ആ സമയത്താണ് തന്റെ സ്വന്തം ആസ്തിയിൽ 30% മാത്രമായി പോയത്. ഞാൻ പറയുന്നത് എന്റെ ആസ്തിയുടെ മാത്രം കാര്യമാണെന്നും താരം ചൂണ്ടിക്കാട്ടി. ചെന്നൈയിൽ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നവരാണ്. ചേച്ചിയും ചേട്ടനുമുണ്ട്. ചേട്ടൻ പ്രശസ്ത സംവിധായകനാണ്. ഞങ്ങളെല്ലാവരും സ്വയം നേടിയെടുത്തവരാണ്. വീട്ടിലെ സ്വത്ത് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഞങ്ങളാരും മറ്റൊരാളെ ആശ്രയിക്കാറുമില്ല. പൈസ ഉള്ള ഒരു നടനായിട്ട് പോലും ഇത്തരം ഒരു സാഹചര്യം വന്നപ്പോൾ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിപ്പോയി. തൊഴിലില്ല, വരുമാനമില്ല. കോവിഡിന് തൊട്ട് മുമ്പ് 70% സ്വത്തും കൊടുക്കേണ്ടി വന്നു. എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ചിലർ തന്നെ പച്ചയ്ക്ക് ചതിച്ചുവെന്നും താരം തുറന്നടിച്ചു. ലോക്ക്ഡൌണിൽ മുഴുവൻ സമയവും ഞാൻ വീട്ടിനകത്തായിരുന്നു. അപ്പോഴാണ് ഞാൻ പുറത്തുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരനായ ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും? ആ ചിന്തയാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ബാക്കി ജീവിക്കാനുള്ള വക എനിക്കുണ്ടെങ്കിലും ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പോഴാണ് അതുപോലും ഇല്ലാത്ത പാവപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത്. ചെറുപ്പത്തിലെ ഞാൻ ചാരിറ്റി വർക്ക് ചെയ്യാറുണ്ട്. അതിൽ നിന്നും കുറച്ചുകൂടി മാറി ചിന്തിച്ചു. അവിടെയാണ് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. ശിവ എന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായം എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലായിരുന്നു ബാല ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചത്. വെബ് ഡെസ്ക്, തത്വമയി.